പരാജയങ്ങൾ തുടർച്ചയായതോടെ മലയാളത്തിൽ ഏറെ ശ്രദ്ധയോടെ സിനിമകൾ സ്വീകരിച്ചാൽ മതിയെന്ന തീരുമാനത്തിലായിരുന്നു ജയറാം മലയാളത്തിൽ അദ്ദേഹം ചെറിയ ഇടവേളയും അത്തരത്തിൽ എടുത്തിരുന്നു എന്നാൽ ഇതര ഭാഷകളിൽ നിന്നുള്ള പ്രധാന പ്രോജക്ടുകളിൽ ഈ കാലയളവിൽ ജയറാമിനെ കാണാനും സാധിച്ചു ഇപ്പോഴിതാ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഹോസ്ലറിലൂടെ ജയറാം മലയാളത്തിലും വിജയം കണ്ടെത്തിയിരിക്കുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ജയറാം മലയാളത്തിൽ അഭിനയിക്കുന്നത് ജയറാം ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച അബ്രഹാം ഓസ്ലർ ജാനുവരി പതിനൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തിയത് മികച്ച സ്ക്രീൻ കൌണ്ടോടെ എത്തിയ ചിത്രം ഗംഭീരമെന്ന അഭിപ്രായമൊന്നും നേടിയില്ലെങ്കിലും ഭേദപ്പെട്ട ചിത്രമെന്ന മൗത്ത് പബ്ലിസിറ്റി നേടാനായി മമ്മൂട്ടിയുടെ അതിഥി വേഷവും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് യാത്രയിൽ ഗുണകരമായ ഘടകമായി മാറി നാലാം വാരത്തിലും മികച്ച സ്ക്രീൻ കൌണ്ടുള്ള ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ദിവസത്തെ കളക്ഷൻ കണക്കുകളാണ് പുറത്തെത്തിയിരിക്കുന്നത് ഈ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിനാല് കോടിയും വിദേശ മാർക്കറ്റുകളിൽ നിന്ന് പതിനഞ്ച് കോടിയും ചിത്രം നേടിയിട്ടുണ്ട് അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നാൽപ്പത് കോടി പിന്നിട്ടിരിക്കുകയാണ് ഓസ്ലർ നാലാം വാരം കേരളത്തിൽ നൂറ്റി സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിന് ശേഷം ജയറാം നായകനായ എത്തിയ ചിത്രമാണ് അബ്രഹാം ഓസ്ലർ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ